മഹാനായ റസൂലുള്ളാഹ് തങ്ങളുടെ ഹദറത്തിലേക്ക് ഉമറ തങ്ങൾ കടന്നുപോയില്ലേ റളിയല്ലാഹു അൻഹു. ആ പ്രസിദ്ധമായ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഹബീബായ തങ്ങൾ അന്നേരത്ത് നിന്ന് കടന്നു എഴുന്നേറ്റതാണ്. എഴുന്നേറ്റ് നോക്കുമ്പോൾ നബി തങ്ങളുടെ പുറത്ത് ഒരുപാട് പായയുടെ അടയാളങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പായയുടെ അടയാളങ്ങൾ റഫല്ലേ, കാർപ്പറ്റോ പായൊന്നല്ലല്ലോ. ഈത്തപ്പന, ഈത്തപ്പനയുടെ ഇലന്നെ എത്ര ഹാർഡാണ് അല്ലേ. കണ്ണിലെ കുത്തിയ കണ്ണൊക്കെ പൊട്ടിപ്പോയി പോകും അല്ലേ. തെങ്ങിന്റെ ഓല പോലെ ഇല്ലല്ലോ, ഷാർപ്പല്ലേ, മുള്ളു പോലെ ഷാർപ്പാണ്. അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു പായ സങ്കല്പിച്ചു നോക്കി. ആ പായയുടെ അടയാളം, അപ്പൊ നബി തങ്ങൾ കുപ്പായിടാതെ അന്ന് തങ്ങള് കടന്നതാണ്. അപ്പൊ ശരീരത്തിൽ എന്തുണ്ട്? പായയുടെ അടയാളം കണ്ടപ്പോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഫബഖാ, ആത കരച്ചിൽ. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കരച്ചിൽ കണ്ടിട്ട് കണ്ടില്ല എന്ന് വിചാരിക്കലല്ല, എന്താ കര, എന്താ പ്രശ്നം എന്ന് ചോദിക്കണം. നമ്മുടെ മുമ്പിൽ ഒരാൾ കഷ്ടപ്പെട്ടിരിക്കുകയാണ്, എന്താ കഷ്ടപ്പാട്, എന്താ വിഷമം, നമുക്ക് ചിലപ്പോ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്ന് വരും. എന്നാലൊന്ന് ചോദിക്കുമ്പോ ഒരു സമാധാനമല്ലേ, ഈ ലോകത്രക്കല്ലേ ഉള്ളൂ. വിഷമ്മാരുടെ പ്രയാസം തീർക്കാൻ അള്ളാഹുനല്ലാതെ കഴിയൂല. എന്നാലും ഒരു നല്ല വാക്ക് ഞാൻ നിങ്ങൾക്ക് ദുആ ചെയ്യാം. ഇൻഷാല്ലാ എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ ചെയ്തു തരണ്ട്. എന്റെ കയ്യിൽ നിങ്ങളെ കയ്യിൽ ഒന്ന് തരാനുണ്ട്. പഠിച്ചവനോട് ചോദിക്കും, ഒരു നല്ല വാക്ക് പറഞ്ഞാൽ എന്ത് റാഹത്തായിരിക്കും. നമ്മുടെ മുമ്പിൽ കഷ്ടപ്പാടിരിക്കുന്ന എന്തെങ്കിലും പ്രയാസമുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അത് ചോദിക്കുന്നത്, ആ ചോദിക്കപ്പെടുന്ന ആ പ്രയാസമുള്ളവന്റെ മനസ്സിന്റെ സന്തോഷം വലുതായിരിക്കും. വിവിധങ്ങൾ ആ കരച്ചിൽ കാണുമ്പോഴേ ചോദിക്കും, മാ യുബിക്കി കഴമറേ, നിങ്ങൾ എന്തിനാണ് ഈ കരയുന്നത്? യാ റസൂലല്ലാഹ്, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കിസ്റ വ ഖൈസറ ഫീമാ ഹുമാ ഫീ, കിസ്റയും ഖൈസറും അനുഭവിക്കുന്ന സുഖം കാണുന്നില്ലേ നബിയേ? ഇറാനിന്റെ ഭരണാധികാരിയും റോമിന്റെ യൂറോപ്പുകാരനായ ഭരണാധികാരിയും അവരുടെയൊക്കെ കൊട്ടാരങ്ങള്, അവരുടെ മെച്ചകള്, അവരുടെ സൗകര്യങ്ങള് ഇതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ നബിയേ. وانت رسول الله ان الله عند رسول الله يا نبي على حسير ഈ ദ്രവിച്ച് കിടക്കുന്ന പായയല്ല നബിയേ അങ്ങ് കിടക്കുന്നത്. ഇത് ഓർക്കുമ്പോൾ എനിക്ക് കരഞ്ഞു പോകുന്നു, ഓർക്കുമ്പോൾ കരഞ്ഞു പോകുന്നു. നബിയേ അവരെത്ര അങ്ങ് റസൂലല്ലേ, ഈ ലോകത്തിന്റെ എല്ലാം എല്ലാം അല്ലേ, ഖൈറുൽ ഖൽഖല്ലേ, ഈ ലോകത്ത് അല്ലാഹു പടച്ച സർവ മുത്തുകളെക്കാളും രത്നങ്ങളെക്കാളും ഈ ലോകത്തെ സ്വർണത്തെക്കാളും മറ്റു പ്രഷ്യസ് ഏതെല്ലാം സാധനങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം ഖൈറായ നബിയേ അങ്ങ് ഈ പായയിലും അവരൊക്കെ എത്ര വല്ല സൗകര്യങ്ങളിലുമാണ്. ഇതോർക്കുമ്പോൾ എന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല ഒരു വിരിപ്പ് പോലും ഇല്ലല്ലോ എന്നോർത്ത് കരയുകയാണ് നബിയേ. അതിനെന്തിനാണ് വിഷമിക്കുന്നത്? അവർക്ക് അല്ലാഹു ഈ ലോകം കൊടുത്തു, നമുക്ക് അല്ലാഹു പരലോകം തന്നു. പോരെ ഉമറെ, നമുക്ക് പരലോകവും ഇവർക്ക് ഈ ലോകവുമാണെങ്കിൽ എന്തിനാണ് വിഷമിക്കുന്നത്? നമ്മൾ ഇവിടെയും കഷ്ടപ്പാട്, അവിടെയും കഷ്ടപ്പാട്, അങ്ങനെയല്ലല്ലോ, ഇവിടെ കഷ്ടപ്പെടുന്നു, പക്ഷെ അല്ലാഹു നമുക്ക് അവിടെ തരുമല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ തങ്ങളോട് പറയാം. ഖത്താബിന്റെ മോനെ, എന്നെ പറ്റി നിങ്ങൾക്ക് വല്ല സംശയം തോന്നുന്നുണ്ടോ? എന്നെ പറ്റി വല്ല സംശയം തോന്നുന്നുണ്ടോ? ഉലൈക ഖൗമുൻ അജ്ലത് ലഹും തയ്യിബാതുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, ഉമറേ അവരുടെ നന്മകളൊക്കെ അല്ലാഹു ഇവിടെ കൊടുത്തു കഴിഞ്ഞു, നാളെ പരലോകത്തുണ്ടാവില്ല. അല്ലാഹുവിന്റെ റസൂലാണ്, സംശയം വേണ്ട ഉമറേ. അവർക്ക് അല്ലാഹു ഇവിടെ കൊടുത്തു, നമുക്ക് അല്ലാഹു ഇവിടെ തരൂലേ? അതുകൊണ്ട് അത്രയും നശ്വരമായൊരു ലോകത്തിന് വേണ്ടി എന്തിനാണ് ഉമറേ നിങ്ങൾ വിഷമിക്കുന്നത്? അപ്പൊ ഈ ലോകത്തിന്റെ ഈ, എന്നാൽ അല്ലാഹു ചാല സമ്പത്തുണ്ടാക്കണ്ട, നിങ്ങൾ ജോലി ചെയ്യണ്ട എന്നല്ലേ നമ്മളോട് എന്തിനു പറഞ്ഞു? നിങ്ങൾ റബ്ബിനോട് ഹലാല് കൊണ്ട് ഐശ്വര്യം തരാൻ വേണ്ടി ദ്വാരക്കണം. നമ്മളൊക്കെ പഠിച്ചു വെക്കേണ്ട ദുആയാണ് അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക. നമുക്കറിയില്ല ദുആ, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫദലിക അമ്മൻ സിവാക. പഠിക്കുന്ന കാലത്ത് കുറെ ദ്വാരന്നിരുന്ന ഒരു ദുആയാണത്. സ്വകാര്യ ആയത് നിങ്ങളോട് പറയാം, അതൊക്കെ ഒരു പരസ്യമാക്കി പൂട്ടും, കുഴപ്പം എന്ന് പറയണില്ല. അല്ലാഹുവിനോട് ചോദിക്കുക, അത് എങ്ങനെ പടച്ചോനെ, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക, ഒരു ഹറാമിലേക്കും പോവാതെ ഹലാല് കൊണ്ട് നീ എനിക്ക് ഐശ്വര്യം തരണം. വബിതാഅതിക അൻ മഅസിയതിക, തെറ്റുകളിലേക്ക് പോകാതെ നിനക്ക് ഇബാദത്ത് ചെയ്യാനും തൗഫീഖ് തരണം. വബിഫളിക അൻ മൻസൂറ, ഒരു മനുഷ്യനോടും യാചിക്കേണ്ട അവസ്ഥ വരാതെ നീയായിട്ട് എന്റെ കാര്യങ്ങൾ ശരിയാക്കി തരണം. ഇത് പടച്ചവനോട് മനസ്സറിഞ്ഞ് ചോദിച്ചു നോക്കി, അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് വഴികൾ എളുപ്പാക്കി തരും.
ഹലാലായ വഴികൾ അല്ലാഹു ഉറപ്പാക്കി തരും. റബ്ബിനോട് ഐശ്വര്യം ചോദിക്കണം, ദാരിദ്ര്യം തരണം എന്ന് ചോദിക്കണ്ട. നബി തങ്ങൾ ചോദിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ചോദിച്ചു എന്നെ ദരിദ്രനായി ജീവിപ്പിക്കണം പടച്ചോനെ, ദരിദ്രന്മാരോടുകൂടെ എന്നെ പുനരുദ്ധാരണം ചെയ്തു തരണം, ദരിദ്രന്മാരോട് കൂടെയാക്കി തരണം എന്നൊക്കെ നബി തങ്ങൾ ദ്വാരം തരണം. പക്ഷെ നമ്മളോട് അങ്ങനെ ദ്വാരക്കരുതെന്നാ പറഞ്ഞു. എന്തേന്നറിയോ, തങ്ങൾക്ക് ദാരിദ്ര്യം കൊണ്ട് ക്ഷമ വേണ്ടി വരും, നമുക്ക് ദാരിദ്ര്യം വേണം അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹു അങ്ങോട്ട് ദാരിദ്ര്യം തന്നു, രണ്ട് കിഡ്നിയും ഫെയിലായി, രോഗ ചികിത്സിക്കാൻ കയ്യിൽ കാശില്ല, കുടുംബം പട്ടിണിയില്, വീട് ജപ്തിയില്, അങ്ങനെ ഇങ്ങനെ. ഇത് വരുമ്പോ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നബി തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ക്ഷമ നിങ്ങൾക്കുണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹുനോട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ദാരിദ്ര്യം ചോദിക്കണ്ട. പഠിച്ചവനോട് ഐശ്വര്യം ചോദിച്ചോളൂ, അള്ളാഹുവിനോട് ഐശ്വര്യം തരാൻ വേണ്ടി പറയണം. ദാരിദ്ര്യം നിങ്ങൾ ചോദിക്കേണ്ട, കാരണം അത് നൽകപ്പെട്ടാൽ നിങ്ങൾക്ക് അത് ക്ഷമിക്കാൻ കഴിയൂല. ഒന്നില്ലായിരുന്നു എന്ന് പറഞ്ഞേക്കും. പിന്നെ നമ്മളോട് ചോദിക്കാൻ പറഞ്ഞ ഐശ്വര്യമാണ് അള്ളാഹുവിന്റെ സ്മരണയിൽ പടച്ചവനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക. എത്ര സൗകര്യം അല്ലാഹു തന്നാലും, നമുക്ക് എത്ര തന്നെ അള്ളാഹു തന്നാലും, ഒരുപാട് ആളുകളുടെ പ്രയാസം തീർത്തുകൊടുത്തൂടെ, അങ്ങനെ ചിന്തിക്കുക. ഒരുപാട് ആളുകളെ സഹായിച്ചൂടെ നമുക്ക്, അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് അതിൽ തൗഫീക്ക് തരട്ടെ. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ അള്ളാഹുവിനോട് ഈ ദുആ നല്ലോണം വരുന്നോളി. നിങ്ങൾ നാട്ടിലെത്തി പെന്റെ കുപ്പായിട്ട് സ്പ്രേ അടിച്ച് ചെന്നാലേ എന്തായാലും നാലഞ്ച് ആൾക്കാരെ പേരേക്ക് വരും. റെസിറ്റുക്കേറ്റ് വേറെ ടീം വരും, അല്ലാത്ത കഷ്ടപ്പാടുള്ളൂ വരും. നിങ്ങൾ ഇവിടെ നിന്ന് കടങ്ങളും വെങ്കിട്ടക്കാരും പോയിട്ടുണ്ടാവാം, പക്ഷെ നാട്ടുകാർക്ക് അത് അറിയൂല. അറിയാത്തത് കൊണ്ടോ, ഞാൻ അറിയില്ല എന്ന് നടിക്കുന്നത് കൊണ്ടോ നമ്മളോട് വന്ന് വിഷമങ്ങൾ പറയുമ്പോഴേ ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസമാവൂല. അവര് 10,000 പ്രതീക്ഷിച്ചു വന്നു, നിങ്ങൾക്ക് ആകെ 500 കൊടുക്കാൻ പറ്റുള്ളൂ. ശപിച്ചിട്ടായിരിക്കും മനുഷ്യനോട് ഇറങ്ങിപ്പോവുക. കണ്ടില്ലേ, പത്രാസ് കാണിച്ചിട്ട് ഞാനൊരു 1,000 ചോദിച്ചിട്ട് അങ്ങനെ പറയാം. അപ്പൊ അള്ളാഹുനോട് ചോദിക്കാം, പടച്ചോനെ നമ്മളെ പ്രതീക്ഷിച്ച് വല്ലവരും വരുമ്പോഴേ ഇല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കൂല, എന്നാൽ ഉള്ളതെന്ന് കൊടുക്കാൻ എന്റെ കയ്യിൽ നീ തരണം പടച്ചോനെ എന്ന് അള്ളാഹുനോട് ചോദിച്ചോളൂ. മനസ്സറിഞ്ഞ് ചോദിച്ചാൽ അള്ളാഹു അതിന്റെ വകുപ്പ് നിങ്ങൾക്ക് തരും. മനസ്സറിഞ്ഞ് ചോദിച്ചോളൂ, കാരണം അതൊരു ഇജ്ജത്തിന്റെ വിഷയമാണ്. നാട്ടിൽ മുഴുവൻ പാട്ടാക്കി നടക്കും ചെയ്യും ഇങ്ങനത്തെ മനുഷ്യന്മാര്. വെറുതെ കിട്ടണമല്ലോ ഈ ചെയ്യാം. ഈ ചോദിച്ചു വരുന്നത് വെറുതെയാണ്. ഒരു നമുക്ക് ചെയ്തൊരു ഉപകാരത്തിന് പ്രതിഫലോ കൂലി എന്നല്ലേ ചോദിക്കുന്നത്, വെറുതെ തരുമെന്നാ ചോദിക്കും. ആ വെറുതെ കൊടുക്കണതിനെ കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും, നാട്ടിൽ അപമാനിതരാക്കും. മനുഷ്യന്മാരോട് ചെന്നിട്ട് പല ഫിത്നയും വസാദും പറയും. ഇന്നത്തെ ലോകം അങ്ങനെയാണ്, നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അള്ളാഹുവിനോട് സിത്ർ മറയെ ചോദിക്കുക, നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മറച്ചു വെക്കുക. നമ്മൾ കഷ്ടപ്പാടിലാണെന്നൊരു മനുഷ്യൻ ചിന്തിക്കേണ്ട, നമ്മൾ വളരെ റാഹത്തിലാണെന്ന് എന്നെ വിചാരിച്ചാൽ മതി. എന്തിനാ നമ്മുടെ കഷ്ടപ്പാട് പറഞ്ഞാൽ ഒരിങ്ങോട്ട് അതിലപ്പുറമുള്ള കഷ്ടപ്പാട് പറയും, എന്തിനാ നമ്മൾ റാഹത്തിന്. അതൊരു സിത്രാണ്, അള്ളാഹു തരുന്നൊരു മറയാണ്. ആ മറക്ക് വേണ്ടി ചോദിക്കണം പഠിച്ചു, റബ്ബേ ഞാൻ കഷ്ടപ്പാടില്ലാണ്, ദാരിദ്ര്യത്തിലാണ്, ഒന്നുമില്ലാതെ ഇടങ്ങേറായി നടക്കുകയാണ്, തലങ്ങും വിലങ്ങും മഷരിക്കും മകരിയും ഓടുകയാണ്. അങ്ങനെ ചിന്തിക്കണ്ട, നമ്മുടെ കാര്യം റാഹത്തിലാണ്. എന്നാൽ അയാളോട് പോയി പറയട്ടെ എന്റെ കാര്യത്തിന് പരിഹാരം ഉണ്ടാകുമോ. അങ്ങനെ ഒരാൾ നമ്മളെ പറ്റി ചിന്തിക്കുന്നത് അള്ളാഹു തരുന്നൊരു ഇസ്സത്താണ്, ഒരു അഭിമാനമാണ്. ആ അഭിമാനം നിലനിർത്തി തരാൻ അള്ളാഹുവിനോട് ഐശ്വര്യം ചോദിക്കുക. അതുകൊണ്ട് ഈ ദുആ നിങ്ങൾ പഠിച്ചു വെക്കുക. അല്ലാഹുമ്മ അഗ്നിനീ ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫളിക അൻ മൻ സിവാക. ഇത് ദാരിദ്ര്യമില്ലാതെയാവാനും കടം വിടാനും പറഞ്ഞ ദുആകളിൽ പെട്ട ഒരു ദുആയാണ്. കടം വിടാൻ ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. അതേപോലെ കടം വിടാൻ വേണ്ടി പറഞ്ഞ ഒരു ദുആയാണ് ഈ ദുആ. اللهم اغنني بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عن من سواك. ഞാന് പഠിച്ചിട്ടില്ലെങ്കിലും പ്രവാസികൾ ഈ രണ്ട് ദുആയും പഠിച്ചു വെക്കണം ഇൻഷാഅല്ലാഹ്. അല്ലാഹു തൗഫീക്ക് തരട്ടെ. നുറക്കെ ചൊല്ലി നോക്കൂ, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫളിക അൻ മൻ സിവാക. അല്ലാഹു നമുക്ക് ഹലാൽ കൊണ്ട് ഐശ്വര്യം തരട്ടെ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തിൽ ഇരിക്കല്ലേ, സല്ലു അലാ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്നുകൂടെ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് وسلم عليه امين. الله ابن حبيب ابن حضرتك الله الصلاه تتيച്ചു കൊടുക്കട്ടെ.